എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ പുതിയ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ, നമ്മുടെ പനീർ എങ്ങനെ ഫ്രഷായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു 1 ലിറ്റർ പാല് നമുക്ക് എടുത്ത് നമ്മുടെ ഇൻഡക്ഷനിൽ വെച്ച് ചൂടാക്കൊണ്ടിരിക്കാം. അതൊന്ന് ചൂടായി തിളച്ച് വരും. അപ്പോൾ നമ്മളതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എന്നിട്ട് ചൂടൊക്കെ കുറച്ച് കുറച്ച് ഇട്ടതിന് ശേഷം വീണ്ടും ഇളക്കുക. അങ്ങനെ വീണ്ടും ഇളക്കി അത് നന്നായിട്ട് തിളച്ച് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു നാരങ്ങ എടുത്ത് മുറിച്ച് അതിൻ്റെ നീര് ഇതിലേക്ക് ഒഴിക്കാം. പിന്നെ സുർക്ക, വിനാഗിരി അതുള്ളവർക്ക് അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതാണേലും ഒഴിക്കാം. എന്താണെങ്കിലും നമ്മൾ ഞാനിവിടെ നാരങ്ങ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇളക്കിയിട്ട് ഈ തിളച്ച പാല് നമ്മൾ പിരിപ്പിക്കുകയാണ്. ആ വെന്ത പാല് നമ്മൾ പിരിപ്പിച്ച് തീ ചൂട് കുറച്ച് കുറച്ച് ഇട്ടിരിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. ഒരു 2 സെക്കൻഡ്സ് നമ്മൾ അങ്ങനെ ഇളക്കും. അതിനുശേഷം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിയെ നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ ഞാൻ ഇൻഡക്ഷൻ ഓഫ് ചെയ്തു. ശേഷം പിന്നെയും കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി. ഇതൊരു എളുപ്പ പണിയാണ് കേട്ടോ, വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന. എന്നിട്ട് നമ്മുടെ ഒരു അരിപ്പ എടുത്തിട്ട് അതിലേക്ക് ഈ പിരിഞ്ഞ് വന്ന ഈ പാലിനെ നമ്മൾ എന്ത് ചെയ്യും, ഒഴിക്കും. എന്നിട്ട് അതിൻ്റെ വെള്ളം സെപ്പറേറ്റാക്കി നമുക്ക് ആ ഉരുണ്ടുരുണ്ട് കിട്ടിയ ആ എന്താ പാലിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, അതിനെ നമ്മൾ എടുത്തു. അത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഉടച്ച് എന്നിട്ട് അതിലേക്ക് അതിൽ വെള്ളം മൊത്തം എടുത്ത് കളഞ്ഞു. അതിനുശേഷം നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു മസ്ലിൻ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ആ മസ്ലിൻ ക്ലോത്ത് വിരിച്ചു. അത് തന്നെ വേണമെന്നില്ല കേട്ടോ, സാധാരണ ഒരു ടവലായാലും മതി. എന്നിട്ട് നമ്മുടെ ഈ പാലിൻ്റെ ഈ ഇങ്ങനെ കിട്ടിയിരിക്കുന്ന പീര പീര പോലെ കിട്ടിയിരിക്കുന്നതില്ലേ, അതിനെ നമ്മൾ ഇതിലേക്കെടുത്ത് വെച്ചു. അതിനുശേഷം അങ്ങനെ മുഴുവൻ നമ്മളാക്കിയിട്ട് നമുക്ക് ഇനി ആ തുണി ഒന്ന് പൊതിഞ്ഞ് കെട്ടാം. നന്നായിട്ട് 2 വശവും ചേർത്ത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, ഞാൻ എനിക്കിഷ്ടമുള്ള ഒരു രീതിയിൽ അങ്ങ് പൊതിയാം. അങ്ങനെ നന്നായിട്ട് പൊതിഞ്ഞ് 4 പാടും നല്ല രീതിയിൽ പൊതിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്കിനി ഒരു വെയിറ്റുള്ള എന്തെങ്കിലും എടുത്ത് വെക്കണം. ശരിക്കും പറഞ്ഞാൽ ഓൺലൈനായിട്ട് നമുക്ക് പനീർ മേക്ക് ചെയ്യാൻ പറ്റുന്ന പാത്രമൊക്കെ അവൈലബിളാണ്. തൽക്കാലം നമുക്ക് ഇത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഒരു മണിക്കൂറിന് ശേഷം നമുക്കത് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഹോം മെയ്ഡ് പനീർ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള എന്താ പറയുന്നേ നമ്മൾ പനീർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ശ്രമിച്ച് നോക്കാവുന്നേ ഉള്ളൂ. വളരെ ഈസിയാണ്. ഞാനിപ്പോൾ അതൊക്കെ മുറിച്ചെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ മുറിച്ച് ഇതിപ്പോൾ ഞാൻ ചെറിയൊരു അളവല്ലേ എടുത്തത്, അതുകൊണ്ടാണ് ഒരു 250 ഗ്രാം കിട്ടിയത്. ഒരു 500 ml മിൽക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു 250 ഗ്രാമോളം എന്താ ഈ പനീർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫസ്റ്റ് ടൈം നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഒരു 500 ചെയ്ത് നോക്കിയാൽ മതി. ഇത് വെച്ച് നമുക്ക് പലവിധത്തിലുള്ള ഡിഷസ് ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. താങ്ക് യു.